ഒരു ബാങ്ക് തുടങ്ങാം എന്നുള്ള ആശയം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഗ്രാമങ്ങളിൽ പോലും ബാങ്കുകളുണ്ട്. പക്ഷെ ഈ ബാങ്ക് ഹോളി ഫയർ മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിരിക്കുന്ന ബാങ്ക് വ്യത്യസ്തമാണ്. കരുണയുടെ ബാങ്കാണ്, ദൈവകരുണയുടെ ബാങ്ക്, മേഴ്സി ബാങ്ക്. ഓരോ ദിവസവും നാം ചൊല്ലുന്ന കരുണയുടെ ജപമാല ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് ഓരോ ഞായറാഴ്ചയും വൈകുന്നേരങ്ങളിൽ ആ ബാങ്ക് തുറക്കുമ്പോൾ അതിൽ അതിന്റെ അക്കൗണ്ടിൽ, ഡിജിറ്റൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം കൂട്ടുവാൻ, അങ്ങനെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലും ദുഃഖങ്ങളിലും ഈ ദൈവകരുണയിൽ നിന്നുള്ള ആശ്വാസം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും നാടിനും ലോകത്തിനും മുഴുവൻ അനുഗ്രഹമായി വരും. 1935 സെപ്റ്റംബർ 13-14 തീയതികളിലാണ് വിശുദ്ധ ഫൗസ്തീന ഈ കരുണയുടെ ജപമാല തുടങ്ങാൻ ഉള്ള ദൈവീക പ്രചോദനം ലഭിച്ചതും. അങ്ങനെ ലോകത്തിനു മുഴുവൻ ഈ അനുഗ്രഹദായകമായ പ്രാർത്ഥന നൽകിയതും വിശുദ്ധനായി ജോൺ പോൾ 2-ാമൻ പാപ്പ, അങ്ങനെ ദൈവകരുണയുടെ ഞായർ ആയി ഈസ്റ്റർ കഴിഞ്ഞുള്ള അടുത്ത ഞായറാഴ്ച പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് പാപ്പ സഭയോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: ദൈവകരുണയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവിൻ. പ്രിയമുള്ളവരെ, നമുക്കും പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിൽ കൂടുതൽ ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ആ കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് അതെല്ലാം നമുക്ക് ദൈവത്തിന്റെ കൃപാവരത്തിന്റെ സമൃദ്ധി സ്വന്തമാക്കാൻ ആ ബാങ്കിൽ നിക്ഷേപിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. ഹോളി ഫയർ മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മേഴ്സി ബാങ്കിലേക്ക് നമുക്ക് കൂടുതൽ ദൈവകരുണയുടെ ജപമാല ചൊല്ലി നിക്ഷേപം ഒരുക്കാം. അങ്ങനെ സ്വർഗസന്നിധിയിൽ നിധി നിക്ഷേപകരായി മാറ്റാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.